ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീൻസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിപ്പോയത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂള് അതുപോലെ നാലാമത്തെ മൊഡ്യൂള് നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂള് നമ്മൾ പഠിച്ചത് ഒരു ട്രാൻസ്ഫോർമേഷൻസ് ആണ്. നമുക്ക് മൂവ് ചെയ്യാം, സ്കെയിലിംഗ് ചെയ്യാം, റിഫ്ലക്ഷൻസ് മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാം, അതിൻ്റെ പുതിയ പോയിൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നമ്മൾ ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളടുത്ത് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലൈൻസ് എങ്ങനെ വരയ്ക്കാം, അതുപോലെ കോണുകൾ എങ്ങനെ വരയ്ക്കാം, കർവ്സ് എങ്ങനെ വരയ്ക്കാം, കർവിൽ നിന്ന് നമുക്ക് സർഫേസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഈ ടോപ്പിക്കുകളാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ലൈൻസ് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്, കാരണം നമുക്ക് രണ്ട് മെത്തേഡിലൂടെയാണ് ലൈൻസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡും ഓരോ ദിവസമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാം. സിമ്പിളാണ്, ജസ്റ്റ് ആ ഫോർമുലാസ് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻസിലേക്ക് വരാം. ലൈൻസ് വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റും ഉണ്ടാവും, എൻഡ് പോയിൻ്റും ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ അത് രണ്ടും തമ്മിൽ ഒരു ലൈൻ വരച്ച് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ രണ്ട് പോയിൻ്റ്സ് തമ്മിൽ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഇനി ഇവിടെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രേറ്റ് ലൈൻ പോകുന്ന പാത്തുകൾ പറഞ്ഞാൽ, ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇനിയൊരു പോയിൻറ്റിലേക്ക് നമ്മളൊരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രേറ്റ് ലൈൻ ക്രിയേറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് പോയിൻ്റിൽ നിന്ന് ലാസ്റ്റ് പോയിൻ്റിലേക്ക് പോകുന്ന വഴി, ആ വഴിയിലുള്ള പോയിൻ്റ്സ് ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ്സ് കിട്ടുകയാണെങ്കിൽ ആ പോയിൻ്റ്സുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എൻഡ് പോയിൻ്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് എത്തുമ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ക്രിയേറ്റ് ആവും എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ നടുക്കുള്ള എത്ര പോയിൻ്റ്സ് ആണോ ആ പോയിൻ്റ്സ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല. ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, മീൻസ് ഡെഫിനിഷൻസ് മറ്റു കാര്യങ്ങളും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ കമ്പ്യൂട്ടർ നമ്മൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്താണെന്നുള്ളത്. ചിലപ്പോൾ ചോദിച്ചാൽ, ഒരു രണ്ട് മാർക്കിനോ വല്ലതും ചോദിച്ചാൽ നമുക്ക് ഈ സംഭവം നിങ്ങൾ എഴുതിയാൽ മതി. പറഞ്ഞാൽ ഓരോ ഡിസ്പ്ലേ ഡിവൈസസിൽ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും അപ്പിയർ ആവുക. അതേപോലെ ടെർമിനേറ്റ് മീൻസ് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാവും, ആ എൻഡ് പോയിൻറ്റിൽ കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് അത് എൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ ലൈനിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റിൽ നിന്ന് ഇന്നൊരു പോയിൻ്റിലേക്ക് കൃത്യമായിട്ടുള്ള ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു ലൈൻ പക്ക അക്യുറേറ്റ് ആയിട്ട് ഡ്രോൺ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടറിലൂടെ നമ്മൾ ആ ലൈനിനെ കാണുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നത് രണ്ട് മെത്തേഡിലൂടെയാണ്. കാരണം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാം, രണ്ട് പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇനി കമ്പ്യൂട്ടറിൻ്റെ കേസിൽ നമുക്കിതൊരു ഡിസ്പ്ലേ ഡിവൈസാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഫോണടക്കം, ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ലൈൻ വരയ്ക്കാൻ ഉപയോഗിച്ചൊരു ഡിസ്പ്ലേ ഡിവൈസാണ്. ഈ ഡിസ്പ്ലേ ഡിവൈസസിൽ നിങ്ങൾക്ക് കുറേ പിക്സൽസ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് മില്യൺസ് ഓഫ് പിക്സൽസ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം MOLED ഡിസ്പ്ലേസ് വന്നു, QLEDs, ക്വാണ്ടം ഡോട്ട് ഡിസ്പ്ലേസ് ഒക്കെ നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓരോ പോയിൻറ്സും, പിന്നെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ഈ ലൈനിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ ഒരു 1,00,000 പിക്സൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ പിക്സൽസിനും ഓരോ എൻഡ് പോയിൻ്റും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഉണ്ടാവും. ആ പോയിൻറ്റുകൾ ഇതിൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് എത്രയാണോ നമുക്കൊരു ഡിസ്റ്റൻസ് വരുന്നത്, ആ ഡിസ്റ്റൻസിലുള്ള ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് പോയിൻ്റ് ഏതാണോ XY പോയിൻ്റ് എന്നും, അങ്ങനെ ഓരോ പോയിൻറ്റും X1 Y1, X2 Y2, X3 Y3, അതേപോലെ നമുക്ക് 10 പോയിൻ്റ് ഉണ്ടെങ്കിൽ X10 Y10 വരേക്കും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈന് ഏതൊക്കെ പോയിൻ്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്ന രണ്ട് മെത്തേഡിലൂടെയാണ് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലൂടെയും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രെസൻഹാം ലൈൻസ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ നമുക്ക് പഠിക്കാം, മറ്റേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അൽഗോരിതം DDA എന്ന് പറഞ്ഞിട്ട് നമുക്കിനി ഷോർട്ട് ഫോമിൽ പറയാം. DDA വരയ്ക്കാൻ പറഞ്ഞാൽ അതിലൊരു സ്ട്രേറ്റ് ലൈൻ ഒരു ഇക്വേഷൻ ഉണ്ട്, Y=MX+B. ജസ്റ്റ് ഇത് അറിഞ്ഞു വെച്ചാൽ മതി, നമ്മളിത് ഉപയോഗിക്കില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിലുള്ള സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ M ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു വാല്യൂ. ഈ എം
എം വെച്ചിട്ടാണ് നമുക്ക് എം എന്തിനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എം വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുലാസ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓരോ പോയിൻറ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്, വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫോമുല ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യണം നിങ്ങൾ. ഇപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളതാണ് എമ്മിൻ്റെ ഫോമുല. അപ്പോൾ ഇനി നമ്മളിവിടെ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. അത് രണ്ട് രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിനാൽ ഒന്ന്, ഞാൻ ഇടത് ഭാഗത്ത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വെച്ചിട്ട് വലത് ഭാഗത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുകയും ഇടത് ഭാഗത്തൊരു സ്ട്രൈറ്റ് ലൈൻ ഒരു പോയിൻ്റ് വെച്ചിട്ട് വലത് ഭാഗത്തേക്ക് ഇടത് നിന്ന് വലതിലേക്കും വലതിൽ നിന്ന് ഇടതിലേക്കും, സോറി ഇവിടെ ഞാൻ പറഞ്ഞ ജസ്റ്റ് തെറ്റിപ്പോയി. അപ്പോൾ ഇടതിൽ നിന്ന് വലതിലേക്കും വലതിൽ നിന്ന് ഇടതിലേക്കും എനിക്ക് ലൈൻ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അത് ഇങ്ങനെയും വരയ്ക്കാം, ഈ രീതിയിലും വരയ്ക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നത് ഫസ്റ്റ് പോയിൻറ്റും ലാസ്റ്റ് പോയിൻറ്റും നമുക്ക് തരും. ഈ ഫസ്റ്റ് പോയിൻറ്റും ലാസ്റ്റ് പോയിൻറ്റും വെച്ചിട്ട് നമുക്കിതിലെ ഇതിലിടയിലുള്ള എത്ര പോയിൻസുകളുണ്ടോ ആ പോയിൻസുകളെല്ലാം നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഫസ്റ്റും ലാസ്റ്റ് പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫസ്റ്റിലുള്ള പോയിൻറ്റിനെ എക്സ് വൺ വൈ വൺ എന്നും ലാസ്റ്റ് ലൈനിൻ്റെ പോയിൻറ്റ്സ് എക്സ് ടു വൈ ടു എന്നും കൊണ്ട് നമുക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് വൺ ഇത് വെച്ചിട്ട് നമുക്ക് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് നാല് കേസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ നാല് കേസിലൂടെ വരുന്നുള്ള ഫോർമുലാസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ നാല് കേസസ് ഇതാണ്. കേസ് വണ്ണിൽ പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എം സ്ലോപ്പ് വാല്യൂ വണ്ണിൻ്റെ താഴെയാണെങ്കിലും വണ്ണിൻ്റെ താഴെയും അതേപോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മളോട് അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഫോമുല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് കെ പ്ലസ് വൺ വൈ കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ കെ പ്ലസ് എം എന്നുള്ള ഫോമുല ഉപയോഗിക്കാൻ പറഞ്ഞു. ഇനി ഇൻ കേസ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് വലതിൽ നിന്ന് ഇടതിലോട്ടാണ് അതിൻ്റെ ലൈൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ലോപ്പിൽ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് ലെഫ്റ്റ് നിന്ന് നമ്മൾ സാധാ എഴുതുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കണമെന്ന് നമുക്ക് തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടൂവും ഫൈവും തന്നു. ഇനി അടുത്ത സെക്കൻഡ് വാല്യൂ വലിയ ഫോമുല ടെന്നും ഫിഫ്റ്റീനും ആണ് തന്നതെന്നുണ്ടെങ്കിൽ ഇടത് നിന്ന് വലതിലാണ്. ഓക്കെ, ഇനി ആദ്യം നിങ്ങൾക്ക് തരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡ് ഒരു ഫിഫ്റ്റീൻ എക്സ് ഫിഫ്റ്റീനും വൈ ഒരു ഫൈവും തന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ വൈ ഫൈവ് എന്ന് പറഞ്ഞിട്ടും ഇനി ഇങ്ങോട്ടേക്ക് വലത് നിന്ന് ഇടതിലോട്ട് നമ്മളോട് വരയ്ക്കാൻ പറയുന്നത് എക്സ് ടൂവും അതുപോലെ തന്നെ വൈ വന്നിട്ട് ഒരു ടെന്നും ആണ് തന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് വൺ വൈ വൺ ഇതാണ്, എക്സ് ടു വൈ ടു ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇതിൻ്റെ നടുക്കുള്ള വാല്യൂസ് ഈ നടുക്കുള്ള വാല്യൂസ് എല്ലാം ഈ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാനാണ് മീൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യുക തന്നെ വേണം, വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ആ ടേബിൾ വരച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡി ഡി എൽ എന്തായാലും ഒരു പ്രോബ്ലം വരും. പ്രസൻറ്റ് ഹാംസ് അല്ലെങ്കിൽ ഡി ഡി എൽ എന്തായാലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരും. മിനിമം 7 മാർക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി കേസ് ടുവിൽ പറയുന്നത് എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വണ്ണ് വണ്ണിനെ കൂടുതലാവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളോട് ഉപയോഗിക്കാൻ പറയുന്ന ഫോമുല ഇതാണ്. ഈ ഫോമുല വൈ കെ പ്ലസ് വണ്ണും എക്സ് കെ പ്ലസ് വൺ ബൈ എമ്മും അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ വൈ കെ പ്ലസ് വൺ ഈസ് ഈക്വൾ ടു വൈ കെ മൈനസ് വണ്ണും എക്സ് കെ പ്ലസ് വൺ ഈസ് ഈക്വൾ ടു എക്സ് കെ മൈനസ് വൺ ബൈ എം എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് 3 ആണെങ്കിൽ അതിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും അങ്ങനെ ഒന്നുമില്ല, ഒറ്റ ഇതേ ഉള്ളൂ. കാരണം മാക്സിമം എല്ലാ ഇതും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും എന്നുള്ളതാണ് കേസ് 3 വരിക എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വണ്ണിൻ്റെ താഴെയുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും സ്ലോപ്പ് മീൻസ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മളോട് ഈ വാല്യൂ ആണ് നമ്മളടുത്ത് മീൻസ് ഈ ഫോമുല ഉപയോഗിച്ചാണ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇനി എങ്ങാനും വണ്ണിൻ്റെ ഗ്രേറ്ററും നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് കേസ് 3 അങ്ങനെ വരികയാണെങ്കിൽ അതിന് കേസ് 4 എന്നും ഈ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറഞ്ഞേക്കുന്നു.
ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 എൻഡ് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനാൽ ഫസ്റ്റ് പോയിന്റ് 2 7ഉം സെക്കൻഡ് പോയിന്റ് 15 ഉം 10ഉം ആണ് നമുക്ക് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ X1 എന്ന് പറയുന്നത് 2 എന്നും Y1 എന്ന് പറയുന്നത് 7 എന്നും പറഞ്ഞിട്ട് നമുക്ക് വല തന്നിട്ടുണ്ട്. ഇനി X2 എന്ന് പറയുന്നത് 15ഉം Y2 എന്ന് പറയുന്നത് 10ഉം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഫോർമുലയുണ്ട്, Y2 - Y1 / X2 - X1 എന്ന് പറഞ്ഞിട്ട് സ്ലോപ്പിൻ്റെ ഫോർമുലയുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0.2376 ആണ്. ഇനി ഇതിൽ നിങ്ങൾ കൺസിഡർ നോക്കുക, 0ൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അതിനാൽ -2 -1 0 1 2 ഇങ്ങനെയാണ് നമുക്ക് പോകുന്ന അല്ലെ ഒരു ലൈന്. അപ്പോൾ നമുക്ക് 0ൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ 1-ൽ നിന്ന് ഈ ഗ്യാപ്പിലാണ് നമുക്ക് -0.2 -0.3 -0.4 എന്നുകൊണ്ട് വരാം. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് +0.2 +0.4 +0.5 +0.6 +0.8 ആണ് നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്ന സ്ലോപ്പിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് ഇത് 1 < 1 എന്നും പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് കേസ് 1-ലുള്ള ഫോർമുലയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കുക. കണ്ടീഷൻ എന്ന് പറയുന്ന ആദ്യത്തെ വാല്യൂ 2ഉം 15ഉം ആണ്. സെക്കൻഡ് എൻഡ് പോയിൻ്റ് വാല്യൂ 7ഉം 10ഉം ആണ്. സോ X2 താഴെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 താഴെയും അടുത്ത X 7ഉം കുറച്ച് ഇങ്ങോട്ടായിട്ടും വരും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ കേസ് 1-ൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് XK+1 = XK+1 YK+1 = YK+M. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് വേണം അതിൻ്റെ മറ്റ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കെ എന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ടേബിൾ എഴുതും. അതിന് ഇൻറ്റീജർ വാല്യൂ, അതായത് എക്സിലുള്ള വാല്യൂസും വൈയിലുള്ള വാല്യൂസിനെ റിയൽ വാല്യൂസ് എന്നും വിളിക്കും. ഓക്കെ, എക്സിലുള്ള വാല്യൂസിനെ ഇൻറ്റീജർ വാല്യൂസും വൈയിലുള്ള വാല്യൂസിനെ നമ്മൾ റിയൽ വാല്യൂസ് എന്നും നമ്മൾ വിളിക്കും. ഇനി ഇപ്പുറത്തൊരു ടേബിളുണ്ട്, അത് റൗണ്ട് ഓഫ് ആണ്. വൈയിന് നമുക്ക് എപ്പോഴും പോയിൻ്റിൽ വാല്യൂ വരും. അപ്പോൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാണ്. നമുക്ക് പോയിൻ്റിൽ എടുത്ത് നമ്മൾ മറ്റേതിൽ വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് വാല്യൂസാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വരാം. കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ വാല്യൂ ഉണ്ടല്ലോ, X1 Y1 എന്ന് പറയുന്നത്. X1 Y1 എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം 0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുക. കെൻ്റെ ഇതിൽ 0 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂക്ക് നമുക്ക് ആദ്യത്തെ വാല്യൂ എഴുതാം, 2ഉം 7ഉം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അടുത്ത് നമ്മൾ കെ എന്ന് പറയുന്നത് 0+1 ആണ്. ഇനി അടുത്തത് ഇവിടെ നിങ്ങൾ നോക്കിയോ, ഈ ഫോർമുല നിങ്ങൾ നോക്കിക്കോളൂ. XK+1 ആണ്. XK കുറച്ച് മുകളിലായിട്ട് 1 അല്ല, താഴെ തന്നെയാണ്. XK+1, അപ്പോൾ കെയുടെ വാല്യൂ ആണ് +1. അപ്പോൾ 0+1 എന്ന് പറഞ്ഞാൽ കെയുടെ അടുത്ത് 1 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ 1 എന്നുള്ളത് നമുക്ക് അടുത്ത വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അടുത്ത പോയിൻറ്റിൻ്റെ. അപ്പോൾ XK+1, അപ്പോൾ നമുക്ക് ഓൾറെഡി XK എന്ന് പറയുന്ന വാല്യൂ എന്താ, നമ്മളിവിടെ XK+1 ആണെങ്കിൽ 0+ നമ്മൾ 0 ആണ് നമ്മൾ ആദ്യം എടുത്തത് അല്ലേ. XK എന്ന് പറയുന്നത് XK, ഇവിടെ കെയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ XK 0 0 പറഞ്ഞാൽ 0-ൽ നമുക്ക് എത്ര വാല്യൂ, 2. അപ്പോൾ ആ 2-ന് നമുക്ക് ഇവിടെ അടുത്തത് നമുക്ക് XK+1 എന്ന് പറയുമ്പോൾ നമുക്ക് XK+1 ആണ്. അപ്പോൾ അടുത്ത വാല്യൂ XK+1 0+1 എന്നുള്ളതിന്. അപ്പോൾ X1-ന് = നമുക്ക് XK എത്ര, 2. കാരണം XK ഓൾറെഡി നമുക്ക് 2 നമുക്കറിയാം. ആ 2+1, അപ്പോൾ ഇവിടെ നിന്നുള്ള മീൻസ് ആ +1 നമ്മളിടുമ്പോൾ 3 നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എത്ര വാല്യൂസ് വരുന്നോ, നമുക്ക് ലാസ്റ്റ് പോയിൻ്റ് X-ൻ്റെ വാല്യൂ 15 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 15 വരുന്നവരേക്കും നമുക്ക് 13 വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മളെന്ന് പറഞ്ഞാൽ XK നമുക്ക് അടുത്ത വാല്യൂ XK 1+1 വരും. അപ്പോൾ 2 ആണ്. അപ്പോൾ നെക്സ്റ്റ് XK+1 3+1, അങ്ങനെ നമുക്ക് +1+1 നമ്മൾ ചെയ്തിട്ട് പോകും. അടുത്ത Y-ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി 7 ആണ്, നമുക്ക് എൻഡ് പോയിൻ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് YK+1 എന്ന് പറയുമ്പോൾ 7+1 എന്ന് പറഞ്ഞാൽ അടുത്ത നമുക്ക് സെക്കൻഡ് വാല്യൂ
സെവൻ പ്ലസ് പോയിൻറ്റ് ടു ത്രീ സീറോ, ഇവിടെ നമുക്ക് പോയിൻറ്റ് ടു ത്രീ സീറോ നമ്മൾ അത് മാത്രമേ എടുത്തുള്ളൂ, പോയിൻറ്റ് ടു ത്രീ സീറോ, അതിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു സെവൻ, പോയിൻറ്റ് ഫോർ സിക്സ് റൗണ്ട് ഓഫ് ചെയ്തു സെവൻ, പോയിൻറ്റ് സിക്സ് നൈൻ വരുമ്പോൾ ഫൈവിൻ്റെ മുകളിൽ പോകുന്നത് കൊണ്ട് നമ്മളതിനെ എയ്റ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മൾ പ്ലസ് പോയിൻറ്റ് ടു ത്രീ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സെവൻ പോയിൻറ്റ് ഫോർ സിക്സ് പ്ലസ് പോയിൻറ്റ് സീറോ ടു ത്രീ, സെവൻ പോയിൻറ്റ് സിക്സ് നയൻ പ്ലസ് പോയിൻറ്റ് സീറോ പോയിൻറ്റ് ടു ത്രീ, സീറോ ടു ത്രീ ഇല്ല സോറി പോയിൻറ്റ് ടു ത്രീ, സെവൻ പോയിൻറ്റ് നയൻ ടു പ്ലസ് പോയിൻറ്റ് ടു ത്രീ, അതേപോലെ അങ്ങനെ എല്ലാം നമ്മൾ ഓരോന്നും പ്ലസ് അടുത്തടുത്ത വാല്യൂസിലേക്ക് നമ്മൾ ചെയ്ത് പോകും. അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് ഈ വാല്യൂസ് എഴുതും. ഇതിൽ നിന്ന് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നുള്ള ഈ വാല്യൂസ് മാത്രം നമ്മൾ എടുക്കും. ആ വാല്യൂസ് നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്തത് ചെയ്തിട്ട് നമ്മൾ ടൂവിൽ നിന്ന് ഫിഫ്റ്റീൻ ടെന്നിലേക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ചതായിട്ട് ഇവിടെ നമ്മൾ കാണിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ന് പറഞ്ഞു കേട്ടോ, നമ്മൾ അതിലേക്ക് കാണിക്കും. അതിൽ ജസ്റ്റ് ഈ മീറ്റ് ചെയ്യുന്ന ഓരോ ലൈൻസും നമ്മൾ ജസ്റ്റ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇടയിലുള്ള മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു കൊടുക്കും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം, കൺഫ്യൂഷൻ ആവണ്ട. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഡി ഡി എ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൈസ് ദ ലൈൻസ് വിത്ത് യു എൻ പോയിൻറ്റ്സ് രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, യൂസിങ് ഡി ഡി അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ പോയിൻറ്റ്സ് ഇതാണ്, ഫസ്റ്റ് വൺ ട്വൻറ്റി ടെന്നും സെക്കൻഡ് വൺ ടെൻ എയ്റ്റീനും ആണ്. എക്സിൽ വലിയ വാല്യൂ, എക്സ് വണ്ണിൽ വലിയ വാല്യൂ, എക്സ് ടുവിൽ ചെറിയ വാല്യൂ ആണെങ്കിൽ ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനാൽ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ പത്തെന്നും ഇവിടെ ഇരുപതൊന്നും കണ്ടിട്ട് നോക്കുക. അപ്പോൾ ഇരുപത് ഇവിടെ ഫസ്റ്റ് പോയിൻ്റ് ഇരുപത് ഇവിടെയും, ഇരുപത് പത്തും, അതേപോലെ പത്തിൽ നിന്ന് പതിനെട്ടിലേക്ക് ഇങ്ങനെയാണ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫോമിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ കേസ് ഏത് കേസിലും കൂടെ പെടുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ടു മൈനസ് വൈ വൺ എക്സ് ടു മൈനസ് എക്സ് വൺ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് മൈനസ് പോയിൻറ്റ് എയ്റ്റ് സീറോ എന്നിട്ട് കിട്ടും. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, നെഗറ്റീവ് വാല്യൂലും വണ്ണിൻ്റെ താഴെയുമാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫോമുല എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ വണ്ണിൻ്റെ താഴെയും, അതിൽ നെഗറ്റീവ് വാല്യൂ വണ്ണിൻ്റെ മുകളിലും ആണെങ്കിൽ കേസ് ഫോർ ആണ്. ഇവിടെ നമുക്ക് കേസ് ത്രീയുടെ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് കെ പ്ലസ് വൺ എക്സ് കെ ഈസ് ഈക്വൽ ടു എക്സ് കെ മൈനസ് വൺ, വൈ കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ കെ പ്ലസ് എം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനാണ് ഇവിടെ ടേബിൾ വരച്ചിരിക്കുന്നത്. ആദ്യം കെ നമ്മൾ സീറോ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. ഫസ്റ്റ് വാല്യൂ ട്വൻറ്റി ടെൻ എന്ന് പറഞ്ഞിട്ട് എക്സിൽ ട്വൻറ്റിയും വൈയിൽ ടെൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ദെൻ ഇവിടെ എക്സ് കെ മൈനസ് വൺ ആണ്, ട്വൻറ്റിയിൽ നിന്ന് ഒന്ന് നമ്മൾ കുറച്ചുകൊണ്ടേ വരും. പത്തൊമ്പതിൽ നിന്ന് ഒന്ന് കുറയ്ക്കും, പതിനെട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കും, അങ്ങനെ ട്വൻറ്റിയിൽ നിന്ന് പത്തിലേക്ക് നമ്മുടെ എൻ പോയിൻ്റ് വരുന്നവരേക്കും കുറച്ച് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. അടുത്തത് ഇതിൻ്റെ വാല്യൂസാണ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. വൈ കെ പ്ലസ് വൺ ഓരോന്നും സീറോ ടെൻ ആണ്. അപ്പോൾ ജസ്റ്റ് വൈ കെ അടുത്ത് ടെൻ പ്ലസ് വൺ പതിനൊന്ന്, വൈ കെ പ്ലസ് വണ്ണിലേക്ക് നമ്മൾ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ വൈ കെ ടെൻ ആണ് പ്ലസ് നമുക്ക് പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് നമുക്ക് വരിക. ടെൻ ഇവിടെ നമ്മൾ അതിൻ്റെ മൈനസ് വാല്യൂസ് ഉപയോഗിക്കില്ല, ജസ്റ്റ് മൈനസ് പോയിൻറ്റ് എയ്റ്റ് സീറോ എന്ന് വന്നു എന്ന അങ്ങനെ ഒരു കേസ് നമ്മൾ ഉപയോഗിക്കില്ല. അതാണ് നമുക്കിവിടെ ജസ്റ്റ് നമ്മൾ പോയിൻറ്റ് എയ്റ്റ് സീറോ വാല്യൂ മാത്രമേ നമ്മൾ എടുത്ത് എഴുതുള്ളൂ. അതാണ് ആ ഫോമുല അവിടെ എഴുതിയിരിക്കുന്നതുണ്ട്. അപ്പോൾ ടെൻ പോയിൻറ്റ് എയ്റ്റ് സീറോ പ്ലസ് പോയിൻറ്റ് എയ്റ്റ് സീറോ, ലെവൻ പോയിൻറ്റ് സിക്സ് സീറോ പ്ലസ് പോയിൻറ്റ് എയ്റ്റ് സീറോ, ട്വൽവ് പോയിൻറ്റ് ഫോർ സീറോ പ്ലസ് തേർട്ടീൻ പോയിൻറ്റ് പ്ലസ് പോയിൻറ്റ് എയ്റ്റ് സീറോ, തേർട്ടീൻ പോയിൻറ്റ് ടു സീറോ, അങ്ങനെ ഇത് പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് എയ്റ്റീനിലേക്ക് വരും. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് നമ്മളിവിടെ എഴുതും. ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ എന്നുള്ള വാല്യൂസ് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ദെൻ അതിൻ്റെ ഇടയിൽ ഇവർ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് എന്നുള്ള ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റുകൾ മാത്രം, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റുകൾ മാത്രം കാണിച്ചിട്ട് ആക്ച്വൽ ലൈൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ലൈൻസുകൾ വരച്ചിട്ട് ടെന്നിൽ നിന്ന് ഇവിടെ എയ്റ്റ് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മളിവിടെ വരയ്ക്കുമ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സ് മീറ്റ് ചെയ്യണോ ആ പോയിൻറ്റ്സുകൾ മാത്രം നമുക്ക് ഇതിൽ കാണിച്ചാലും മതി. ഓക്കെ, വരയ്ക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഈ ഇത് വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം, ഞാൻ ഇതിലേക്ക് മീൻസ് ഷെഡ്യൂൾ ചെയ്യാം, അതായത് നോട്ട്സ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോമുലാസ് പഠിക്കണം, നാല് കേസിൻ്റെ ഫോമുലാസ് നമ്മൾ പഠിക്കണം. അതിലൊരു ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും വരും. ഓക്കെ, താങ്ക് യു.